സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 124 പറയുകയാണ്, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അതിഭയങ്കരമായ വിനാശങ്ങൾ നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നുവെന്ന്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, ഹയലാനു എന്ന പ്രയോഗം. കർത്താവ് കൂടെയുണ്ട്, എമ്മാനുവേൽ എന്ന പ്രയോഗത്തിന്റെ ഭൂതകാല പ്രയോഗമാണ്, പാസ്റ്റ് ടെൻസ്. കർത്താവ് അന്നും ഇന്നും എന്നും കൂടെയുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഈ ഉറപ്പിന്റെ മാംസമണിയിൽ തന്നെയാണ്. ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കളും മാതാക്കളും ഖബറടങ്ങിയിരിക്കുന്നത് ഹെബ്രോണിലെ മക്ഫീല എന്നൊരു ഗുഹയിലായിരുന്നു. ഒരാളൊഴികെ യാക്കോബിന്റെ ഭാര്യയായ റാഖേൽ. അവൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബെത്ലഹേമിന്റെയും ജെറുസലേമിന്റെയും ഇടയിലുള്ള ഒരു പാതയോരത്താണ്, എഫ്രാത്ത് എന്നൊരു സ്ഥലത്ത്, ബെത്ലഹേമിനടുത്ത്. ആ വഴിയിലൂടെയാണ് പിൽക്കാലത്ത് യഹൂദജനം ബാബിലോണിയയിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെടുന്നത്. അവരുടെ ഈ വിപ്രവാസത്തിന്റെ വഴിയിൽ കഠിന ദുഃഖത്തിൽ ആശ്വാസം മരളുന്ന അമ്മയായി അവൾ അവിടെ കാത്തിരിക്കുമെന്ന് യാക്കോബ് മുൻകൂട്ടി കണ്ടുകാണുമത്രേ. റാഖേലിന്റെ ഈ വിലാപം നമ്മളിന്ന് കേൾക്കും. ഇന്ന് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാളാണല്ലോ, ഹോളി ഇന്നസെൻസ്. ഉണ്ണീശോയെ പോലെ ഇരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് കൊല ചെയ്യപ്പെട്ടവരാണവർ. ഹെരോദസിനെ ഇത്തരം കൊലകളും കൂട്ടക്കൊലകളും ഒന്നും പുത്തിരിയല്ല. തന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് കണ്ടപ്പോൾ തന്റെ 3 മക്കളെ തന്നെ വധിച്ചു കളഞ്ഞവനാണ് ഹെരോദസ്. ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അന്ന് അഗസ്റ്റസ് ചക്രവർത്തി പറയുകയായിരുന്നു, ഹെരോദസിന്റെ പന്നി ഹൂസ് ആയിരിക്കുന്നതാണ് ഹെരോദസിന്റെ പുത്രൻ ഊയോസ് ആയിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമെന്ന്. ഹെരോദസ് യഹൂദനായിരുന്നതിനാൽ പന്നിയെ കൊന്നതിനില്ലല്ലോ. മറ്റൊരുവന്റെ ദുരാലോചനയ്ക്കും ദുരാശയ്ക്കുമായി കൊല ചെയ്യപ്പെടുന്ന നിരപരാധ നിഷ്കളങ്ക ജീവിതങ്ങളുടെ പ്രതീകമാണ് ഈ വിശുദ്ധ പൈതങ്ങൾ. അതിനാൽ തന്നെ തന്റേതല്ലാത്ത മറ്റെല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയായിത്തീർന്ന ക്രിസ്തുവെന്ന പരിശുദ്ധനും ഓളി നിഷ്കളങ്കനും ഇന്നസെന്റ് ആയ ദൈവപുത്രൻ, അവന്റെ നേർ പകർച്ച തന്നെയാകുന്നു ഈ വിശുദ്ധ പൈതങ്ങൾ, ഹോളി ഇന്നസെൻസ്, ദൈവത്തിന്റെ ഏകജാതൻ. അവനൊരുവൻ മാത്രമാണ് കുരിശിൽ കിടന്ന് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്ന് അലറി വിളിച്ച് മരിച്ചത്. നമ്മുടെ എല്ലാം പാപങ്ങളുടെ ഫലമായിട്ട് റാഖേലിന്റെ വിലാപങ്ങൾക്ക് സ്വന്തം വിലാപം കൊണ്ട് ഉത്തരം നൽകിയവൻ. മേലിൽ റാഖേൽ കരയാതിരിക്കാൻ. ഇസ്രായേൽ പാലസ്തീൻ പ്രദേശങ്ങളിലെ സമകാലീന യുദ്ധ സാഹചര്യങ്ങളെ ആധാരമാക്കി യഹൂദ അമിഖായ് എന്ന ഇസ്രായേലി കവി നേരത്തെ നാം പറഞ്ഞ മക്ഫീലായിലെ കബറിടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കലാപത്തിലൂന്നിയ സമാധാനമറ്റൊരു ദേശത്ത് കുഞ്ഞുങ്ങളുടെ കളിചിരി തന്നെ മാഞ്ഞുപോയിരിക്കുന്നു. മക്ഫീലായിലുറങ്ങുന്ന പൂർവ്വ മാതാപിതാക്കളുടെ അങ്കണങ്ങൾ തീർത്തും ശ്മശാനമുഖമായി തീർന്നിരിക്കുന്നു. ആ അങ്കണങ്ങളിൽ കുഞ്ഞിച്ചിരി കൊഞ്ചലുകൾ കേൾക്കാനില്ല തന്നെ. എന്നാൽ റാഖേൽ മക്ഫീലായിലല്ല ഖബറടങ്ങിയിരിക്കുന്നത്, അവൾ വഴിയരികിലാണ്. തന്റെ കുഞ്ഞുങ്ങൾ തിരിച്ചുവരവില്ലാത്ത അടിമത്തത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് അവൾ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ നെഞ്ചുപൊട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആരും അവളെ ആശ്വസിപ്പിക്കാനില്ല, കാരണം ആർക്കും അവളെ ആശ്വസിപ്പിക്കാനാകില്ല. അവളുടെ ഓരോ കുഞ്ഞും പോയി തിരിച്ചുവരവില്ലാത്ത വിധം. ഇന്ന് ജെറമിയ 31:15 ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷം പറയുകയാണിത്, മത്തായി 2:13-18 വരെ. സാധാരണയായി മത്തായി സുവിശേഷത്തിൽ കാണുന്ന ഒരു സവിശേഷതയുണ്ട്. ഒരു പ്രവാചക വചനം ഉദ്ധരിച്ചിട്ട് ഇത് നിറവേറുന്നതിന് വേണ്ടി ഇങ്ങനെ സംഭവിച്ചുവെന്ന് പറയുന്നൊരു ശൈലിയുണ്ട് അവിടെ, ഫുൾഫിൽമെന്റ് ഫോർമുല. എന്നാൽ ഇവിടെ മാത്രം ജെറമിയ പറഞ്ഞത് പൂർത്തിയായി എന്ന് പറയുകയാണ്. പൂർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചുവെന്നല്ല പറഞ്ഞത്. പൂർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചുവെന്ന് പറയുമ്പോൾ അത് ദൈവഹിതം നിറവേറുന്നതിന്റെ സൂചനയാണ്. എന്നാൽ പൂർത്തിയായി എന്ന് മാത്രം പറയുമ്പോൾ അത് മനുഷ്യന്റെ പ്രവൃത്തിയിൽ സാധ്യമായ ഒന്നിനെക്കുറിച്ചാണ്. അവിടെ ദൈവത്തെ പടികടത്തിക്കൊണ്ട് മനുഷ്യൻ അത് സാധിച്ചെടുത്തുവെന്ന് ജെറമിയ 31:15 പറഞ്ഞതോർക്കുമ്പോൾ റാഖേലിന്റെ ഈ കണ്ണീരൊഴുക്കം അത് മനുഷ്യൻ വരുത്തിവെച്ചതാണ്. ആ കണ്ണീർ അന്നും ഇന്നും വറ്റിയിട്ടുമില്ല. പ്രത്യേകിച്ച് യുദ്ധത്തിൽ ചിതറിത്തെറിക്കുന്ന കുഞ്ഞുടലുകൾ നിറയുന്ന ഈ ലോകത്ത് ഇത് കൂടുതൽ പ്രസക്തമാകുന്നു. റാഖേലിന്റെ മക്കളാണ് ജോസഫും ബെഞ്ചമിനും. ജോസഫിനെ സ്വന്തം സഹോദരന്മാർ കച്ചവടക്കാർക്ക് വിറ്റുകൊണ്ട് അവർ അവനെ ബന്ധിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിമധ്യേ തന്റെ അമ്മയായ റാഖേലിന്റെ ഖബറിടത്തിലേക്ക് ആ കുഞ്ഞ് നെഞ്ചുപൊട്ടി ഓടിയണയുന്നൊരു കാഴ്ചയുണ്ടത്രേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ കലറയിൽ നിന്ന് റാഖേൽ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ നീ അവരോടൊപ്പം പോയിക്കൊള്ളുക, ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന്. തുടക്കത്തിൽ നാം പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിലോ? ഇന്ന് സുവിശേഷത്തിൽ ഹെരോദസിനെ വെട്ടിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് കടന്നു പോകുവാൻ തിരുക്കുടുംബത്തെ ദൈവം പ്രേരിപ്പിക്കുന്നത് നാം കാണും. തന്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു എന്ന പ്രവാചക വചനം നിറവേറ്റാൻ വേണ്ടിയായിരുന്നു അത്രേ അത്. യൗസപിതാവിന്റെ ഈ ധീരോദാത്തമായ പ്രവൃത്തിയെ മാനിക്കുമ്പോൾ പൂർവ്വപിതാവായ ജോസഫിനെ ഓർക്കാതെ വയ്യ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സ്തെഫാനോസിന്റെ അന്ത്യപ്രഭാഷണത്തിനും ക്രിസ്തുവിന്റെ മുന്നോടിയായി പൂർവ്വപിതാവായ ജോസഫിനെ അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരന്മാർ അന്യായമായി വിധിച്ചപ്പോഴും അതേ സഹോദരർക്ക് വരമായി തീർന്ന സ്നേഹസ്തംഭമായിരുന്നു ജോസഫ്.
അതുപോലെ തന്നെയാണ് വരാനിരിക്കുന്ന ക്രിസ്തുവും. യാക്കോബ്, റാഖേൽ, ജോസഫ് എന്നൊരു അച്ചുതണ്ടിലാണ് ഇന്ന് ഇവിടെ വ്യാഖ്യാനം വിടരുന്നത്. അടിമയായി വിൽക്കപ്പെട്ടവനെ ദൈവം അവിടെ മഹത്വമേകി ഉയർത്തി തിരിച്ചുകൊണ്ടുവരുന്ന സുന്ദരമായ കാഴ്ച. അത് നിറവേറുവോളം റാഖേൽ വിലപിക്കുകയാണ് അവിടെ ആശ്വസിപ്പിക്കുവാൻ ക്രിസ്തു വരുവോളം. റാഖേലിന്റെ മകൻ ജോസഫിന്റെ മകൻ എഫ്രായിം പിൽക്കാലത്ത് ദൈവത്തോട് കലഹിച്ച് ദൈവജനത്തോട് തെറ്റിപ്പിരിഞ്ഞുപോയ ഇസ്രായേൽ ഗോത്രങ്ങളുടെയെല്ലാം ആകെ പേര് എഫ്രായിം എന്നായി മാറി. അത്ര പ്രബലമായൊരു ഗോത്രമായിരുന്നിരിക്കണം അത്. അതിനാലാണ് 10 ഗോത്രങ്ങൾക്കും കൂടി എഫ്രായിം എന്നൊരു ചുരുക്കപ്പേര് വരുന്നത്. വടക്ക് എഫ്രായിം, തെക്ക് യൂത കലഹിച്ചു നിൽക്കുന്ന രണ്ട് സഹോദരന്മാരെ പോലെ ഈ എഫ്രായിമാണ് അസിറിയൻ അധിനിവേശത്തിൽ നാമാവശേഷമായി പോയത്. അവൻ്റെ ഒപ്പം 9 ഗോത്രങ്ങളും നഷ്ടമായിപ്പോയി. ദ 10 ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ. ഇതെല്ലാം കണ്ട് വിറങ്ങലിച്ചിട്ടും മറുതിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് താഴെ യൂദായും അവൻ്റെ തണലിൽ ബെഞ്ചമിനും. അവർ പിന്നീട് ബാബിലോണിൻ്റെ അടിമത്തത്തിൽ വീണുപോവുകയും ചെയ്യും. ഈ ബാബിലോൺ അടിമത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് റാഖേലിൻ്റെ വിലാപം ഉയരുന്നത്. ഈ പ്രവാസ വഴിയിൽ അടിമച്ചങ്ങലകളുടെ കിലുക്കം അകമ്പടി പോയ ഒരു വിലാപം. ഇന്ന് സങ്കീർത്തനം 124 ഈ വിപ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് തോന്നും. സ്വപ്ന തുല്യമായ തിരിച്ചുവരവ്, ദൈവം കൂടെയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സാധിക്കാതെ പോകുമായിരുന്ന തിരിച്ചുവരവ്. ഇതേ അധ്യായം ജെറമ്യ 31:20 ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. എഫ്രായിമേ, നീ എൻ്റെ പുന്നോമന പുത്രനാണ്. നിന്നോടുള്ള സ്നേഹം അചഞ്ചലവും അവർണ്ണനീയവുമാണ്. നീ തിരിച്ചു വരുവോളം ഞാൻ കാത്തിരിക്കുമെന്ന്. ഏശയ 9 ക്രിസ്മസ് രാവിനെ പ്രവചിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ എഫ്രായിമിൻ്റെ ഈ ദേശത്ത് വിദൂരദേശങ്ങളിൽ ഇരുട്ടിലാഴ്ന്നുപോയ ജനം വലിയ പ്രകാശം കണ്ടു, ക്രിസ്തുവെന്ന രക്ഷാദീപ്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം പറയുന്നത്, ഇപ്പോൾ ഇസ്രായേൽ പറയട്ടെ എന്ന്. പഴയ കഥകളല്ല, രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും തത്സമയ കഥകൾ. ഈ അധ്യായം ജെറമ്യ 31 പുതിയ ഉടമ്പടിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണെന്ന് ഓർക്കണം. റാഖേലിൻ്റെ ഈ ഹൃദയം പൊട്ടിയ നിലവിളി ദൈവത്തിൻ്റെ കരുണയുടെ ചെവികളിൽ പതിക്കാതെ പോകുന്നില്ല. ദൈവക്കാവലിന് അത് കാണാതെ പോകാനും സാധിക്കുന്നില്ല. കണ്ണിമച്ചിമാത്ത ദൈവക്കാവൽ. അവൻ നിത്യമായ സ്നേഹബന്ധത്തിൽ ഈ ഹൃദയത്തെ എടുത്തുയർത്തി ഉറപ്പിക്കുകയാണ്. നിത്യമായ ഉടമ്പടിയിൽ ബെറീത്ത് ഒലാം. ഇന്ന് 1 യോഹന്നാൻ 1:5-2 ഈ പാഠഭാഗവും സുവിശേഷവും ഒരുമിച്ച് ചേർത്ത് വായിച്ച് അതിൽ നിന്ന് 3 വാക്കുകൾ അടർത്തിയെടുത്തൊരു ഫ്രെയിം ഉണ്ടാക്കി നോക്കാം. കുഞ്ഞുങ്ങൾ, ടെക്ന, നിഷ്കളങ്കത, വഞ്ചന. യോഹന്നാൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട്, ടെക്ന, നമ്മൾ ദൈവമക്കളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇതേ വാക്കിനാലാണ് മത്തായി സുവിശേഷകൻ റാഖേലിൻ്റെ കുഞ്ഞുമക്കളെയും വിളിച്ചത്. റാഖേൽ അവരെ പ്രതിയാണല്ലോ വിലപിക്കുന്നത്. നമ്മൾ കളങ്കമില്ലാത്ത പരിശുദ്ധരാണ് എന്ന് സ്വയം നിശ്ചയിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആത്മവഞ്ചനയാണ് ചെയ്യുന്നത് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വീഴ്ചകളുള്ളവരാണ്, നിഷ്കളങ്കരല്ല. പക്ഷേ അതേസമയം ഈ വീഴ്ചകൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ അവനിൽ നമ്മൾ നീതീകരണവും പാപമോചനവും കണ്ടെത്തുന്നു. അല്ലാതെ എന്നിൽ പാപമില്ല, കുറ്റമില്ല എന്ന് കരുതി ദൈവകാരുണ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സ്വയം നാശത്തിലെത്തിക്കുന്ന ആത്മവഞ്ചനയ്ക്ക് അടിമപ്പെടും. എന്ന് സുവിശേഷം പറയുന്നത് പോലെ ആ 3 ജ്ഞാനികൾ തന്നെ വഞ്ചിച്ചുവെന്ന് ഹെറോദേസ് കരുതുന്നത് കൊണ്ടാണ് അവൻ ഇത്ര കലി തുള്ളുന്നത്, കുഞ്ഞുങ്ങളെ വധിക്കുന്നത്. സ്വന്തം അനീതിയും വീഴ്ചകളും ഹൃദയകാഠിന്യവും അവൻ ഗൗനിക്കാത്തത് കൊണ്ടാണ് താൻ നിഷ്കളങ്കനാണ് എന്നൊരു ആത്മവഞ്ചനാപരമായ ബോധത്തിലേക്ക് അവൻ വീണുപോയത്. അവൻ തൻ്റെ വികലമായ ന്യായബോധത്തിൽ സ്വയം കരുതുകയാണ് താൻ തീർത്തും നിഷ്കളങ്കനും നീതിമാനുമാണ് എന്ന്.